ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ഇടവേളയില്ലാതെയാണ് വരുന്ന അരമണിക്കൂറിനുള്ളിൽ നമ്മൾ മുഴുവൻ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യം വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്ന വാർത്തയിലേക്കാണ്. ഫിഷറീസ് സർവകലാശാല വി സി നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി. ഫിഷറീസ് സർവകലാശാല വി സി നിയമനത്തിലും സർക്കാരിന് കനത്ത തിരിച്ചടി. വൈസ് ചാൻസലർ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് നിയമനമെന്നാരോപിച്ച് കടവന്ത്ര സ്വദേശിയായ ഡോക്ടർ കെ കെ വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളിലാണ് ഉത്തരവ്. 10 ദിവസത്തെ സമയം തേടിയെങ്കിലും റിജിജോൺ ഉടൻ ഒഴിയണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സെർച്ച് കമ്മിറ്റി ഒറ്റക്കെട്ടായി റിജിജോണിന്റെ പേര് മാത്രം നിർദ്ദേശിച്ചത് സർവകലാശാല നിയമത്തിന് വിരുദ്ധമാണെന്നും അക്കാദമിക യോഗ്യതയില്ലാത്തവരാണ് സെർച്ച് കമ്മിറ്റിയിലുണ്ടായിരുന്നതെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. 3 പേരുടെ പേരാണ് സെർച്ച് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കേണ്ടത്. ഒരേയൊരു പേര് മാത്രം മുന്നോട്ട് വച്ചത് നിയമവിരുദ്ധമാണെന്ന് ഹർജിക്കാരൻ വാദിച്ചു. ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് കോടതി ഉത്തരവ്. കാർഷിക വിദ്യാഭ്യാസം സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെട്ടതായതിനാൽ യു ജി സി മാനദണ്ഡം ബാധകമല്ലെന്നായിരുന്നു സർക്കാർ വാദം. 2021 ജനുവരി 23 കുഫോസ് ഡീനായിരുന്ന റിജിജോണിനെ സർവകലാശാല വി സിയായി നിയമിച്ചത്. പ്രൊഫസർ തസ്തികയിൽ 10 വർഷം പ്രവൃത്തി പരിചയം വേണമെന്നിരിക്കെ 3 വർഷ ഗവേഷണ കാലയളവ് കൂടി ഉൾപ്പെടുത്തിയായിരുന്നു അപേക്ഷ നൽകിയതെന്നതും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വി സിമാരിലൊരാളായ ഡോക്ടർ കെ റിജിജോണിന്റെ നിയമനമാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിന്റെ വിധി മറ്റു വി സിമാരുടെ കാര്യത്തിലും ഏറെ നിർണായകമാണ്. 24 കൊച്ചി. കേരള ഫിഷറീസ് സർവകലാശാല വി സി നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. സാങ്കേതിക സർവകലാശാലയ്ക്ക് പിന്നാലെ ക്യുഫോസ് വി സി നിയമനവും റദ്ദാക്കപ്പെട്ടത് സർക്കാരിന്റെ പ്രതിരോധത്തെ ദുർബലമാക്കും. വി സിമാർ രാജിവെക്കണമെന്ന ഗവർണറുടെ ആവശ്യത്തിന് ഈ വിധി ഊർജം പകരും. യു ജി സി മാനദണ്ഡത്തിന് വിരുദ്ധമായി പാനലിന് പകരം ഒറ്റപ്പേര് നിർദ്ദേശിച്ചതാണ് സാങ്കേതിക സർവകലാശാല വി സി നിയമനം സുപ്രീംകോടതി റദ്ദാക്കാൻ കാരണം. കുഫോസിൽ പ്രവൃത്തി പരിചയമാണ് പ്രധാന കാരണമെങ്കിലും പാനൽ സമർപ്പിക്കാത്തതും സെർച്ച് കമ്മിറ്റിയിൽ അക്കാദമിക യോഗ്യതയില്ലാത്തവരുണ്ടെന്നതും മറ്റ് കാരണങ്ങളാണ്. ഇതാണ് മറ്റ് വി സി നിയമനത്തിലും സർക്കാരിൻ്റെ പ്രതിരോധത്തെ ദുർബലമാക്കുന്നത്. മറ്റ് വി സി നിയമനങ്ങളിലും ഇതേ കാരണങ്ങളാണ് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ചൂണ്ടിക്കാട്ടിയത്. അത് പരോക്ഷമായി ശരിവെക്കുന്നതാണ് ഹൈക്കോടതി വിധി. ഗവർണറുടെ നടപടി ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ടെങ്കിലും കേസിൽ ഇന്നത്തെ കോടതി വിധി നിർണായകമാകും. വി സി നിയമന വിവാദത്തിൽ ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയ ഇടതുമുന്നണിയെയും ഹൈക്കോടതി വിധി പ്രതിരോധത്തിലാക്കുന്നു. വി സി നിയമന വിവാദത്തിൽ ഗവർണർക്കെതിരെ നാളെ രാജ്ഭവൻ മാർച്ച് നടത്താനിരിക്കെയാണ് കുഫോസ് വി സി നിയമനം റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവുണ്ടാകുന്നത്. ഇടതുമുന്നണി നേതൃത്വത്തെ ഇത് ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഹൈക്കോടതി വിധി പരിശോധിച്ച ശേഷം അപ്പീൽ പോകാനാണ് സർക്കാർ നീക്കം. സുപ്രീംകോടതി ഉത്തരവ് അനുസരിച്ചാണ് മറ്റ് വി സിമാർക്കെതിരെ നടപടിയെടുത്തതെന്ന ഗവർണറുടെ നിലപാടിനെ കൂടുതൽ ശക്തമാക്കുന്നതാണ് ഹൈക്കോടതി വിധി. 24 തിരുവനന്തപുരം. ഫിഷറീസ് സർവകലാശാല വി സി നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സ്വാഭാവികമായ വിധിയെന്ന് ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹ്മാൻ. അപ്പീൽ പോകുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹൈക്കോടതിയിൽ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും. ഒരു കേസ് വരുമ്പോൾ അതിന് വിധി പറയുള്ളൂ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വിധിയുടെ പകർപ്പുകൾ ലഭിച്ചിട്ടില്ല. ഞാനത് ലഭിച്ചതിന് ശേഷം കൃത്യമായി തന്നെ അതേക്കുറിച്ച് പറയാം. ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം മാത്രമേ അറിയുള്ളൂ. അങ്ങനെ വിധി വന്നു എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. ഞാൻ എൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട് അത് എടുക്കുന്നുണ്ട്. അത് എടുത്തതിന് ശേഷം ഞാനത് പറയാം. ഫിഷറീസ് സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിധിയിലല്ലെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഹൈക്കോടതി വിധി ഗവർണർ നിലപാടിനെ ശരിവെക്കുന്നതാണെന്ന് പറയാൻ കഴിയില്ല. യു ജി സി മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എല്ലാ നിയമനങ്ങളെന്നും മന്ത്രി പറഞ്ഞു. യു ജി സി ചട്ടങ്ങൾക്ക് വിധേയമായി മാത്രമേ നിയമിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. അല്ല എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുമായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. ഒരു കോടതി, ഹൈക്കോടതി രണ്ട് ബെഞ്ചും അസന്നിഗ്ധമായിട്ട് അനുവദിച്ച നിയമനമാണല്ലോ കെ ടി യുവിൻ്റെ വൈസ് ചാൻസലറുടെ കാര്യത്തിലുണ്ടായത്. അത് സുപ്രീം കോടതിയിലല്ലേ മറ്റൊരു കാരണം കൊണ്ട് ത്വാർട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ നമുക്ക് നോക്കാം. സെർച്ച് കമ്മിറ്റി ഉണ്ടല്ലോ, സെർച്ച് കമ്മിറ്റികൾ ഉണ്ടാവാറുണ്ടല്ലോ, നിയോഗിക്കാറുണ്ടല്ലോ. വൈസ് ചാൻസലർ നിയമനത്തിൽ കാലങ്ങളായി യു ജി സിയെ തള്ളിയിരുന്ന സംസ്ഥാന സർക്കാരുകൾക്കുള്ള തിരിച്ചടിയാണ് ഹൈക്കോടതി വിധി. ഡോക്ടർ കെ റിജിജോൺ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടതിലധികം യോഗ്യതയുണ്ടെന്ന് വാദിക്കുമ്പോഴും നടന്ന ചട്ടലംഘനങ്ങളുടെ പരമ്പര തുറന്നു കാട്ടുന്നത് കൂടിയാണ് ഈ ഉത്തരവ്.
ബംഗളൂരു കാർഷിക സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം, കോമൺവെൽത്ത് സ്കോളർഷിപ്പോടെ സ്റ്റെർലിംഗ് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ്, പോസ്റ്റ് ഡോക്ടറൽ പഠനം റിവേഴ്സ് ജെനറ്റിക്സിൽ മേരിലാൻഡ് സർവകലാശാലയിൽ. ഡോക്ടർ കെ റിജി ജോണിന്റെ അക്കാദമിക് യോഗ്യതകൾ നിരത്തി സർക്കാരും സിപിഐയും നടത്തുന്ന ഈ പ്രതിരോധങ്ങൾക്ക് നിയമപരമായ നിലനിൽപ്പില്ലെന്നുകൂടി തെളിയിക്കുകയാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി. ഒന്നാമത്തെ ചട്ടലംഘനം വി സി നിയമന പട്ടിക തയ്യാറാക്കിയതിലാണ്. ഒരു കേന്ദ്ര സർക്കാർ പ്രതിനിധിയും രണ്ട് സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ഉള്ള സെർച്ച് കമ്മിറ്റിയാണ് പേര് നിർദ്ദേശിച്ചത്. 9 പേരെ പരിഗണിച്ച ശേഷം ഒരാളുടെ പേര് മാത്രമാണ് ഗവർണർക്ക് നൽകിയത്. യു ജി സി നിയമപ്രകാരം നൽകേണ്ടത് 3 പേരുകൾ. ഇതേ വീഴ്ച തന്നെയാണ് സാങ്കേതിക സർവകലാശാല നിയമനത്തിലും ഉണ്ടായത്. ഫിഷറീസ് സർവകലാശാലയിൽ ഗുരുതരമായ മറ്റൊരാരോപണം കൂടിയുണ്ട്. ഗവേഷണകാലം സർവീസ് കാലമായി എഴുതി ചേർത്തു. കണ്ണൂർ സർവകലാശാലയിൽ പ്രിയ വർഗീസിന്റെ നിയമനത്തിലുണ്ടായ അതേ വീഴ്ച. ഡോക്ടർ റിജി ജോണിന് വി സി ആയിരിക്കാൻ എല്ലാ യോഗ്യതയുമുണ്ടെന്ന് പറയുമ്പോഴും സർക്കാർ കൂടി കൂട്ടുനിന്ന ചട്ടലംഘനങ്ങളാണ് തിരിച്ചടിയാകുന്നത്. ഇവിടെ പിന്നെയും വിചിത്രമായ ഒരു സംഭവം കൂടിയുണ്ട്. ഡോക്ടർ റിജി ജോണിന്റെ നിയമനം നിയമപരമാണെന്ന് കഴിഞ്ഞ ഡിസംബറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണ്. പിന്നീടാണ് സാങ്കേതിക സർവകലാശാലയിലെ സുപ്രീംകോടതി വിധിയും ഗവർണറുടെ തുടർ ഇടപെടലുകളും ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് 24. അടുത്ത വാർത്തയിലേക്ക്, കത്ത് കണ്ടെടുക്കാൻ വിജിലൻസും ക്രൈംബ്രാഞ്ച്. തിരുവനന്തപുരം നഗരസഭയിലെ കത്ത് വിവാദത്തിൽ ക്രൈംബ്രാഞ്ചിന്റെയും വിജിലൻസിന്റെയും അന്വേഷണം വഴിമുട്ടി. അസൽ കത്ത് കണ്ടെത്താൻ ആകാത്തതാണ് പ്രതിസന്ധി. താൻ തയ്യാറാക്കിയ കത്ത് നശിപ്പിച്ചെന്നാണ് ഡി ആർ അനിൽ വിജിലൻസ് നൽകിയ മൊഴി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിയമന വിവാദത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യഥാർത്ഥ കത്ത് കണ്ടുപിടിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയാത്തതാണ് തിരിച്ചടി. കത്തിന്റെ പകർപ്പാണ് വിവാദമായത്. കത്തെഴുതിയില്ലെന്ന മേയർ ആര്യരാജേന്ദ്രനും കത്ത് കിട്ടിയില്ലെന്ന ആനാവൂർ നാഗപ്പനും പറയുമ്പോൾ കത്തിന്റെ ഒറിജിനൽ കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിന് മുന്നിലെ വെല്ലുവിളി. കത്ത് വ്യാജമാണെന്ന് തെളിയിക്കാൻ ഒറിജിനൽ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണമെന്നാണ് ക്രൈംബ്രാഞ്ച് നിലപാട്. ഇതിനായി കേസെടുത്ത് അന്വേഷണം ശുപാർശ ചെയ്ത ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. മേയറുടെ പേരിൽ പ്രചരിച്ച കത്തിന്റെ ഒറിജിനൽ ലഭിക്കാതെ അന്വേഷണം ബുദ്ധിമുട്ടെന്ന് വിജിലൻസും വിലയിരുത്തുന്നു. കത്ത് കണ്ടെത്താൻ കോർപ്പറേഷനിലെ കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. SAT ആശുപത്രിയിലെ കൂട്ടിരിപ്പ് കേന്ദ്രത്തിൽ കുടുംബശ്രീ പ്രവർത്തകരെ താൽക്കാലികമായി നിയമിക്കാൻ പട്ടിക ആവശ്യപ്പെട്ടുള്ള കത്ത് താൻ നശിപ്പിച്ചുവെന്ന് ഡി ആർ അനിൽ വിജിലൻസിന് മൊഴി നൽകി. കുടുംബശ്രീക്ക് വേണ്ടി എഴുതിയ കത്ത് ആവശ്യമില്ലെന്ന് കണ്ട് നശിപ്പിച്ചെന്നാണ് മൊഴി. കത്ത് തയ്യാറാക്കിയിരുന്നുവെന്നും എന്നാൽ അയച്ചില്ലെന്നും ഡി ആർ അനിൽ നേരത്തെ വിശദീകരിച്ചിരുന്നു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഇന്നും പ്രതിഷേധം. പോലീസ് സുരക്ഷയിൽ ഓഫീസിലെത്തിയ മേയർക്കെതിരെ ഗോബാക്ക് മുദ്രാവാക്യം വിളികളും ഉയർന്നു. നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ കയറി BJP കൌൺസിലർമാർ പ്രതിഷേധിച്ചു. മേയർക്കെതിരെ പ്രതിഷേധിച്ച മഹിളാ കോൺഗ്രസ് പ്രവർത്തകയെ അറസ്റ്റ് ചെയ്തു നീക്കി. അടുത്ത വാർത്തയിലേക്ക്, പോലീസ് പ്രതിക്കൂട്ടിൽ. സഹോദരിമാരായ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് പോക്സോ കേസെടുത്ത പോലീസുകാരനെതിരെ നടപടി. കോഴിക്കോട് കോടഞ്ചേരി സ്റ്റേഷനിലെ CPO വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. സിനോജ് തോമസ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉച്ചവാർത്തയിൽ തത്സമയം. സിനോജ് ഇയാൾ ഒളിവിലാണ് എന്നതാണ് പോലീസ് പറഞ്ഞത്. ഇയാളിപ്പോൾ സസ്പെൻഡ് ചെയ്ത് നടപടിയായിരിക്കുന്നു. വിശദാംശങ്ങൾ അനുജ, വടകര റൂറൽ SP വകുപ്പുതല അന്വേഷണം നടത്തിയ സസ്പെൻഷൻ ഇപ്പോൾ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പ്രതി കഴിഞ്ഞ മാസം 13-ാം തീയതി മുതൽ മെഡിക്കൽ ലീവിലാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ജോലിക്ക് വേണ്ടി ഇദ്ദേഹം ഹാജരായിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് CPO ആയി ഇദ്ദേഹം കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഈ 12-ഉം 13-ഉം വയസ്സുള്ള സഹോദരിമാരായ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. കുരാചുണ്ട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ആദ്യ പരാതി കഴിഞ്ഞ വെള്ളിയാഴ്ചയും രണ്ടാമത്തെ പരാതി ഇന്നലെയുമാണ് വന്നിരിക്കുന്നത്. രണ്ട് പരാതിയിലും പ്രത്യേകം പോക്സോ വകുപ്പിട്ട് 2 FIR ആണ് പോലീസ് ഇട്ടിരിക്കുന്നത്. എന്നാൽ വിനോദ് കുമാർ ഒളിവിലാണെന്നാണ് കുരാചുണ്ട് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടികളുടെ മാതാവുമായി വിനോദ് കുമാർ ചെറിയൊരു അടിപിടി കേസുണ്ടായിരുന്നു. ആ സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസം 13-ാം തീയതിക്ക് ശേഷമാണ്. അതായത് ഇദ്ദേഹം മെഡിക്കൽ ലീവിന് പോയതിനു ശേഷമാണ് ഈ അടിപിടി കേസും വരുന്നത്. ആ കേസ് താമരശ്ശേരി പോലീസാണ് അന്വേഷിച്ചത്. ആ കേസിൽ കോടതി ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയിരുന്നു. അതിനിടയിലാണ് 2019 ഈ രണ്ട് പെൺകുട്ടികളെയും ഇദ്ദേഹം പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചെന്ന് പരാതി വരികയും പോലീസ് പോക്സോ വകുപ്പിട്ട് ഈ പോലീസുകാരനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അനുജ, പോക്സോ കേസ് പ്രതി കോടഞ്ചേരി സ്റ്റേഷൻ CPO വിനോദ് കുമാറിന് സസ്പെൻഷൻ. വയനാട്ടിൽ പോക്സോ കേസ് അതിജീവിതയെ ASI പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിന്റെ അന്വേഷണത്തിൽ വലിയ വീഴ്ചയെന്ന് പെൺകുട്ടിയുടെ കുടുംബം.
പോലീസ് എല്ലാം മറച്ചു വെക്കുകയാണെന്നും നീതി വേണമെന്നും കുട്ടിയുടെ പിതാവ് 24നോട് പറഞ്ഞു. പ്രതിയായ ASI TG ബാബു ഒളിവിൽ തുടരുകയാണ്. ഊട്ടിയിലെ തെളിവെടുപ്പിനിടെ ASI TG ബാബു മോശമായി പെരുമാറിയെന്ന് മകൾ തുറന്നു പറഞ്ഞു. അവളെ പറഞ്ഞു, അവളെ തെളിവെടുപ്പിന് കൊണ്ടുപോയി, കൊണ്ടായിട്ട് അവളെ കൈ കയറി പിടിച്ചു, കാലിന് പിടിച്ചു, വയറിന് പിടിച്ചു. പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അച്ഛാന്ന് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് മറച്ചു വെക്കുകയാണ്, നീതി നിഷേധിക്കപ്പെടുകയാണെന്നും പെൺകുട്ടിയുടെ പിതാവ്. ഒരു പോലീസുകാരന്റെ ഭാഗത്തുനിന്നായാലും ഇങ്ങനെ ഒരു ക്രൂരത പാടില്ല. നമ്മളടുത്ത് പറയാതെയാണ് കുട്ടീനെ കൂട്ടിക്കൊണ്ട് പോയത് വീട്ടിലേക്ക്. തെളിവെടുപ്പിന് പോകുമ്പോൾ നമ്മളടുത്ത് പറയാലോ, ഞങ്ങൾ ആരെങ്കിലും പോകില്ല കൂടെ, അതൊന്നും അവർ ചെയ്തിട്ടില്ല. ഇവർ അന്വേഷണം നടത്തണ്ടെന്നുള്ള കാര്യങ്ങളിൽ എനിക്ക് ഇപ്പോഴും സംശയം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ കാര്യങ്ങൾ പറയണ്ടല്ലോ, പറയേണ്ടതല്ലേ. കേസിൽ പ്രതിയായ ASI TG ബാബു ഒളിവിലാണ്. പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രതിക്ക് ഒളിവിൽ പോകാൻ പോലീസ് അവസരമൊരുക്കിയെന്ന ആക്ഷേപവും ശക്തമാണ്. തെളിവെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI സോബിൻ, സിവിൽ പോലീസ് ഓഫീസ് പ്രജിഷ എന്നിവർക്കെതിരെയുള്ള വകുപ്പുതല അന്വേഷണവും തുടരുകയാണ്. 24 വയനാട്. കൂട്ടബലാത്സംഗ കേസിൽ തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിലെടുത്ത കോഴിക്കോട് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ PR സുനുവിന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. CI സുനുവിനെ കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ്. അതേസമയം പോലീസിനെതിരെ വിമർശനവുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി രംഗത്തെത്തി. കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി ഇന്നലെ രാവിലെയാണ് തൃക്കാക്കര പോലീസ് CI സുനുവിനെ കൂട്ടബലാത്സംഗ കേസിൽ കസ്റ്റഡിയിലെടുക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് ഉടൻ കടക്കില്ലെന്നാണ് സൂചന. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും അറസ്റ്റ്. പരാതിക്കാരിയുടെ മൊഴിയും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ യുവതി നൽകിയ മൊഴിയിലും പരാതിയിലും ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് പരാതിക്കാരിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. കഴിഞ്ഞ മെയ് മാസത്തിൽ ഭർത്താവ് ജയിലിൽ കഴിയവേ CIയും സംഘവും ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. കേസിൽ മൂന്നാം പ്രതി CI PR സുനു, ക്ഷേത്രം ജീവനക്കാരൻ അഭിലാഷ്, വീട്ടുവേലക്കാരി വിജയലക്ഷ്മി, യുവതിയുടെ ഭർത്താവിന്റെ സുഹൃത്ത് ശശി തുടങ്ങി 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതേസമയം ആരോപണ വിധേയനായ ക്രിമിനൽ പശ്ചാത്തലമുള്ള CI PR സുനുവിനെതിരെ നടപടിയെടുക്കാത്തതിൽ വ്യാപക വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന ചോദ്യവുമായാണ് കേരള പോലീസിനെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി വിമർശിച്ചിരിക്കുന്നത്. 24 കൊച്ചി. വീണ്ടും വിവാദ പരാമർശവുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ. ആ വാർത്തയിലേക്കാണ് ഇനി. വർഗീയ ഫാഷിസ്റ്റുകളുമായി സന്ധി ചെയ്യാൻ ജവഹർലാൽ നെഹ്റു തയ്യാറായെന്ന് K സുധാകരൻ പറഞ്ഞു. RSS നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയെ ആദ്യ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. കണ്ണൂർ DCC സംഘടിപ്പിച്ച നവോത്ഥാന സദസ്സിലായിരുന്നു സുധാകരന്റെ പരാമർശം. RSSന്റെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയെ സ്വന്തം ക്യാബിനറ്റിൽ മന്ത്രിയാക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ്, വർഗീയ ഫാഷിസത്തോട് പോലും സന്ധി ചെയ്യാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. പാർലമെന്റിൽ പ്രതിപക്ഷമില്ല. നെഹ്റുവിന്റെ കാലത്ത് പ്രതിപക്ഷത്തിന് അംഗസംഖ്യയുള്ള ഒരു പ്രതിപക്ഷവുമില്ല ഇന്ത്യ രാജ്യത്ത്. അന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ നേതാവ് CK ഗോപാലനെ പ്രതിപക്ഷ നേതാവിന്റെ പദവി കൊടുത്ത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കി നിർത്തിയ ജനാധിപത്യ ബോധം, ഉദാത്തമായ ഉയർന്ന മൂല്യാധിഷ്ഠിതമായ ജനാധിപത്യം വിമർശിക്കാനാണ് വേണമെന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതിനിടെ K സുധാകരന് മറുപടിയുമായി MK മുനീർ രംഗത്തെത്തി. നെഹ്റു വലിയ മതേതരവാദിയാണ്. മതേതരത്വം പഠിപ്പിക്കാൻ കോൺഗ്രസ് രാജ്യം മുഴുവൻ സ്കൂൾ തുടങ്ങണം. സുധാകരൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ചരിത്രം അറിയാതെയാകുമെന്നും MK മുനീർ പറഞ്ഞു. അടുത്ത വാർത്തയിലേക്ക്. RSS ശാഖ സംരക്ഷിക്കാൻ ആളെ നൽകിയെന്ന K സുധാകരന്റെ പ്രസ്താവനയിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ്. ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24നോട് പറഞ്ഞു. വിമർശനത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പക്ഷേ K സുധാകരൻ തയ്യാറായില്ല. സംഘടനാ കോൺഗ്രസിൽ പ്രവർത്തിക്കവേ RSS ശാഖകൾക്ക് സംരക്ഷണം നൽകിയെന്ന KPCC പ്രസിഡന്റ് K സുധാകരന്റെ പ്രസ്താവനയാണ് ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ എന്താണ് പറയുന്നതെന്നതിനെ കുറിച്ച് ഉറച്ച ബോധ്യമുണ്ടാകണം. വിവാദമായതിനുശേഷം തിരുത്തിയിട്ടോ മയപ്പെടുത്തിയിട്ടോ കാര്യമില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. പ്രസ്താവന നടത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് പിൻവലിക്കുകയോ തിരുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. നമ്മൾ ആദ്യം പറയുമ്പോൾ തന്നെ അത് എന്താണ് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ആരാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണമെന്ന് മുസ്ലിം ലീഗിന് ഉറച്ച അഭിപ്രായമുണ്ട്. സുധാകരന്റെ പരാമർശത്തിൽ കോൺഗ്രസ് അഭിപ്രായം പറയണം. ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം മുസ്ലിം ലീഗ് എല്ലാ കാലത്തും പറയുമെന്നും PMA സലാം തുറന്നടിച്ചു. അല്ല, ശരിയല്ല എന്ന് മുസ്ലിം ലീഗിന് തോന്നുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയാൻ മുസ്ലിം ലീഗ് എന്നും തയ്യാറായിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷേ അത് പറയേണ്ടിടത്തേ ഞങ്ങൾ പറയുള്ളൂ. UDF നേതാക്കന്മാരുടെ പ്രസ്താവനകളെ കുറിച്ചാണ് ഞങ്ങൾക്ക് ശരിയല്ല എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾ UDFലെ അത് പറയുള്ളൂ. അതേസമയം ലീഗ് വിമർശനത്തിൽ പ്രതികരിക്കാൻ K സുധാകരൻ തയ്യാറായില്ല.
മുസ്ലിം ലീഗ് അതൃപ്തി പരസ്യമാക്കിയതോടെ ബുധനാഴ്ച ചേരുന്ന ഭാരവാഹി യോഗത്തിന് മുൻപ് നേതൃത്വവുമായി ചർച്ച നടത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം. 24 മലപ്പുറം. കോട്ടയം മാങ്ങാനത്തെ ഷെൽട്ടർ ഹോമിൽ നിന്ന് കാണാതായ 9 പെൺകുട്ടികളെയും കണ്ടെത്തി. കൂത്താട്ടുകുളം ഇലഞ്ഞിയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള മാങ്ങാനത്തെ ഷെൽട്ടർ ഹോമിൽ നിന്നാണ് കുട്ടികളെ കാണാതായത്. പുലർച്ചെ 5:30 ജീവനക്കാരെത്തി പരിശോധിച്ചപ്പോഴാണ് 9 പെൺകുട്ടികളെ കാണാനില്ല എന്ന വിവരം അറിയുന്നത്. തുടർന്ന് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് കോട്ടയം ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഉച്ചയ്ക്ക് 12 ഇവരെ 9 പേരെയും കണ്ടെത്തിയത്. കൂത്താട്ടുകുളം ഇലഞ്ഞിയിലുള്ള ഒരു കുട്ടിയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് 9 പേരെയും കണ്ടെത്തിയത്. ഇവർക്ക് ബാഹ്യ സഹായം ലഭിച്ചുവോ എന്ന് പോലീസ് അന്വേഷിക്കും. രാവിലെ തൊട്ട് ഈ കേസ് റിപ്പോർട്ടായി ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത് കുട്ടികളെ ട്രേസ് ഔട്ട് ചെയ്യുക, ആദ്യം കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗ കോടതി മുൻപ് ഹാജരാക്കുക, അതാണ് നമ്മളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഇത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം സംയുക്തമായിട്ട് പരിശോധിക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മഹിളാ സമഖ്യ സൊസൈറ്റിയാണ് ഷെൽട്ടർ ഹോം നടത്തുന്നത്. ഇവിടെ കുട്ടികൾ സ്ഥിരമായി കരയുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പരിസരവാസികൾ പറയുന്നുണ്ട്. മിനിഞ്ഞാന്ന് വൈകിട്ട് ഒച്ചയുണ്ടായിരുന്നു, കരച്ചിലും ഉണ്ടായിരുന്നു, പാത്രമൊക്കെ തല്ലി പൊട്ടിക്കുന്നതും ഒക്കെ ഒച്ചയുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം, ഇടയ്ക്കിടയ്ക്ക് എന്നും ബഹളമുണ്ട്. ഷെൽട്ടർ ഹോമിൽ ജീവനക്കാർ കുറവാണെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇതിനു മുൻപും ഇവിടെ കുട്ടികളെ കാണാതാവുകയും ഇവരെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മതിയായ സുരക്ഷയില്ലെന്ന് കാണിച്ച് സമിതി നേരത്തെ പോലീസിൽ പരാതി നൽകിയതായും വിവരമുണ്ട്. കണ്ടെത്തിയ 9 പെൺകുട്ടികളെയും മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് ആലോചന. ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 കോട്ടയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക്കുമായി നാളെ കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ട്. ഇന്തോനേഷ്യയിലെ ബാലിയിൽ G20 ഉച്ചകോടിക്കിടെയാകും കൂടിക്കാഴ്ച. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കമുള്ള രാഷ്ട്രത്തലവന്മാരുമായും പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തും. ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ് ഇന്തോനേഷ്യയിലെ ബാലിയിൽ നടക്കുന്ന ഇത്തവണത്തെ G20 സമ്മേളനം. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡാഡോയിൽ നിന്ന് G20 അധ്യക്ഷ സ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റെടുക്കും. വിവിധ രാഷ്ട്രതലവന്മാരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇംഗ്ലണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയ ശേഷം ഋഷി സുനകുമായി നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയും ഉണ്ടാകും. ഇന്ത്യ ഇംഗ്ലണ്ട് ഉഭയകക്ഷി ബന്ധവും വ്യാപാര കരാറും അടക്കമുള്ളവയാകും ചർച്ച ചെയ്യുക. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി ഋഷി സുനകിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിക്കും. ഋഷി സുനകിനെ കൂടാതെ US പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അടക്കമുള്ള നിരവധി രാഷ്ട്രത്തലവന്മാരുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട്. തന്റെ ബാലി സന്ദർശനത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങളും കാഴ്ചപ്പാടും ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വ്യക്തമാക്കി. ഒരു ലോകം, ഒരു കുടുംബം, ഒരു ഭാവി എന്നതാകും ഇന്ത്യയിൽ നടക്കുന്ന G20 ഉച്ചകോടിയുടെ മുദ്രാവാക്യമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാർത്തയിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലും കാറ്റിലും 35 മരിച്ചെന്ന് റവന്യൂ വകുപ്പ്. 99 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 52,781 പേരാണ് കഴിയുന്നത്. പ്രളയബാധിത മേഖലകളിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ സന്ദർശനം തുടരുകയാണ്. കെട്ടിടം ഇടിഞ്ഞു വീണും ഷോക്കേറ്റും വെള്ളത്തിൽ വീണുമാണ് മരണങ്ങൾ സംഭവിച്ചത്. ഇന്നലെ മയിലാടുതുറയിൽ വെള്ളക്കെട്ടിൽ വീണ് 5 അക്ഷിത മരിച്ചിരുന്നു. 45,800 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷി പൂർണ്ണമായും നശിച്ചു. 7 ജില്ലകളിലെ കണക്കുകളാണിത്. കുടിലുകൾ നഷ്ടപ്പെട്ടവർക്ക് 4,100 മുതൽ 5,000 രൂപ വരെ അടിയന്തര ധനസഹായം നൽകുമെന്ന് റവന്യൂ മന്ത്രി KKSSR രാമചന്ദ്രൻ അറിയിച്ചു. കടലൂർ, മയിലാടുതുറ, നാഗപട്ടണം ജില്ലകളിലെ പ്രളയബാധിത മേഖലകളിലൂടെയുള്ള മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ സന്ദർശനം തുടരുകയാണ്. പ്രളയബാധിതർക്കുള്ള അവശ്യവസ്തുക്കളുടെ വിതരണം മുഖ്യമന്ത്രി കടലൂരിൽ നിർവഹിച്ചു. 3 ജില്ലകളിലെയും ദുരിതബാധിത മേഖലകളിൽ മുഖ്യമന്ത്രി എത്തും. ചെന്നൈയിൽ ചിറ്റിലപ്പാക്കം തടാകത്തിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുകിയതിനാൽ സമീപത്തെ ചില വീടുകളിൽ വെള്ളം കയറി. മാങ്കാടും വെള്ളക്കെട്ട് തുടരുകയാണ്. സേലം പാങ്കോട് തടാകം കരകവിഞ്ഞതിനെ തുടർന്ന് അണ്ണാനഗർ, സാലമാരത്തുവട്ടം എന്നിവിടങ്ങളിലായി 50 വീടുകളിൽ വെള്ളം കയറി. നാമക്കൽ ജില്ലയിലെ രാസിപുരത്തും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തേനിയിൽ കോട്ടക്കുടി പുഴയിൽ വെള്ളം പൊങ്ങിയതിനാൽ നിരവധി വീടുകൾ ഒറ്റപ്പെട്ടു. മാമ്പഴവുമായി പോയ ട്രാക്ടർ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. അടുത്ത ദിവസങ്ങളിൽ 18 ജില്ലകളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 24 ചെന്നൈ. സംസ്ഥാനത്ത് തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രിയായതിന്റെ പെരുമ ഇനി പിണറായി വിജയന് സ്വന്തം. മുഖ്യമന്ത്രി പദത്തിൽ ഇന്ന് 2,364 ദിവസം പിന്നിടുന്നു. ഇത്രയും ദിവസം മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോന്റെ റെക്കോർഡാണ് മറികടക്കുന്നത്.
മുഖ്യമന്ത്രിയായുള്ള രണ്ടാം വരവിൽ സി അച്യുതമേനോന്റെ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി പദത്തിൽ തുടർച്ചയായ 2364 ദിവസങ്ങൾ, ഇതിൽ കാവൽ മുഖ്യമന്ത്രിയായിരുന്ന 17 ദിവസവും ഉൾപ്പെടും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് 3 തവണ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരാണ്. എന്നാൽ തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നതിൻ്റെ റെക്കോർഡ് സി അച്യുതമേനോനായിരുന്നു ഇതുവരെ. 1979 ഒക്ടോബർ 4 മുതൽ 1977 മാർച്ച് 25 വരെയാണ് സി അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചത്. അടിയന്തരാവസ്ഥ ആയുസ് നീട്ടിക്കൊടുത്ത ഒരു മന്ത്രിസഭാ കാലമാണ് അച്യുതമേനോനെ ഇതുവരെയുള്ള റെക്കോർഡിന് ഉടമയാക്കിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിലൂടെ തുടർഭരണം നേടിയാണ് പിണറായി വിജയന്റെ നേട്ടമെന്നത് മധുരം ഇരട്ടിപ്പിക്കുന്നു. 2016 മെയ് 25 പിണറായി ആദ്യ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. 24 തിരുവനന്തപുരം. കൽപ്പാത്തി രഥപ്രയാണത്തിന് തുടക്കം. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന രഥോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിശ്വനാഥ സ്വാമിയുടെയും വിശാലാക്ഷി അമ്മാളിന്റെയും തിരുകല്യാണത്തോടെയാണ് രഥോത്സവത്തിന് തുടക്കമായത്. തിരുകല്യാണത്തിന് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവീദേവന്മാരെ രഥങ്ങളിലേക്ക് എഴുന്നള്ളിച്ചു. ദേവീദേവന്മാർ രഥത്തിലേറിയതോടെ രഥപ്രയാണത്തിന്റെ തുടക്കം. എല്ലാം സെറ്റാണ്. കോവിഡിന്റെ പ്രയാസങ്ങൾക്ക് ശേഷം പൂർണ്ണമായിട്ടും സെറ്റാവുന്ന ആദ്യത്തെ രഥോത്സവമാണ്. മന്ത്രി വി എൻ വാസവൻ അഗ്രഹാര വീഥികളിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. കേരളത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ് ഈ ഉത്സവം. എല്ലാ വിഭാഗം ആളുകളും വന്ന് ഈ ഉത്സവത്തിൽ പങ്കാളികളാവാറുണ്ട്. ബി ജെ പി കേരള സഹപ്രഭാരി രാധാമോഹൻ ദാസ് അഗർവാൾ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവരും വിശ്വാസികൾക്കൊപ്പം രഥം വലിച്ചു. ഇനിയുള്ള 3 ദിവസം വേദമന്ത്ര മുഖരിതമായ അഗ്രഹാര വീഥികളിൽ ദേവരഥങ്ങൾ പ്രയാണം തുടരും. 16 വൈകിട്ടാണ് പ്രസിദ്ധമായ ദേവരഥ സംഗമം. എന്തായാലും കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്ന് ഉറപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി പോലീസിന്റെ സുരക്ഷയും ഗതാഗത ക്രമീകരണവും ഒക്കെ ഈ മേഖലയിൽ ഏർപ്പെടുത്തുന്നുണ്ട്. രഞ്ജിത്ത് ആർ പാപ്പിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക്. മെറോളിയിൽ യുവതിയെ കൊലപ്പെടുത്തി 35 കഷണങ്ങളാക്കി വിവിധ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച പ്രതി അഫ്താബ് അമീൻ പൂനെവാല അറസ്റ്റിൽ. 26-കാരി ശ്രദ്ധയാണ് കൊല്ലപ്പെട്ടത്. പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയെ തുടർന്നാണ് മെയ് 18 നടന്ന സംഭവം പുറത്തറിഞ്ഞത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഈ സംഭവം എന്താണ്? ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനുജ, അതിദാരുണമായ സംഭവമാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. മെയ് 8 പെൺകുട്ടിയുടെ പിതാവ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ക്രൂരകൃത്യത്തിന്റെ വാർത്ത പുറംലോകം അറിയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ശ്രദ്ധയുടെ പങ്കാളിയായ അഫ്താബ് അമീനെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് മെയ് 18 ഇത്തരമൊരു സംഭവം നടന്നത്. അതിനുശേഷം മെയ് 18 പെൺകുട്ടിയെ കൊലപ്പെടുത്തിക്കൊണ്ട് 18 ദിവസത്തോളം മൃതദേഹം ഫ്രിഡ്ജിലാക്കി സൂക്ഷിച്ചു. അതിനുശേഷം ഡൽഹിയിലെ വിവിധ ഇടങ്ങളിൽ അത് ഉപേക്ഷിച്ചു എന്നാണ് പ്രതി പോലീസ് നൽകിയ വിവരം. ഇതനുസരിച്ചുള്ള ഒരു പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും വലിയ ഒരു ക്രൂരകൃത്യത്തിന്റെ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുംബൈയിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെട്ടത്. പിന്നീട് ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. അതിനുശേഷം പെൺകുട്ടി വിവാഹം കഴിക്കേണ്ട ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ ഇതിന് പ്രതി തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് തർക്കമുണ്ടായി. പിന്നീട് അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ച് വരികയാണ്. എന്തായാലും 35 കഷണങ്ങളാക്കി പെൺകുട്ടി. അടുത്ത റിപ്പോർട്ടിലേക്ക്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർമാരുടെ നിയമന രീതിയിൽ മാറ്റം വരുത്തി സംസ്ഥാന സർക്കാർ. 1.5 വർഷത്തെ പരിശീലനം പൂർണ്ണമായി പൂർത്തിയാക്കിയ ശേഷം നിയമനം നൽകിയാൽ മതി എന്നാണ് പുതിയ ഉത്തരവ്. 1 വർഷത്തെ പരിശീലനത്തിന് ശേഷം നിയമനം എന്ന രീതിക്കാണ് മാറ്റം. 1 വർഷത്തെ പരിശീലനത്തിന് ശേഷം നിയമനം എന്നതായിരുന്നു കെ എസ് എൽ സർക്കാർ ആദ്യം തീരുമാനിച്ചിരുന്നത്. സർവീസിൽ കയറിയ ശേഷം പ്രൊബേഷൻ കാലയളവിൽ ബാക്കി 6 മാസത്തെ പരിശീലനം എന്നതായിരുന്നു തീരുമാനം. എന്നാൽ ഇത് മാറ്റിയാണ് 1.5 വർഷത്തെ പരിശീലനത്തിന് ശേഷം നിയമനം നൽകിയാൽ മതിയെന്ന സർക്കാർ ഉത്തരവിട്ടത്. പരിശീലനം പൂർത്തിയാക്കാതെ നിയമനം നൽകിയാൽ നിയമപരമായ മറ്റു പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നാണ് സർക്കാർ നിലപാട്. 14 കളക്ട്രേറ്റുകളിലും പരിശീലനത്തിനായി സജ്ജീകരണം ഏർപ്പെടുത്തണം. 2023 ജനുവരി 3 മുതൽ ജൂൺ 30 വരെയാണ് പരിശീലനം. ബാച്ചുകളായി തിരിച്ച് കെ എസ് ഓഫീസർമാരെ ജില്ലാ കളക്ടർമാർക്ക് കീഴിൽ അറ്റാച്ച് ചെയ്യണം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 6 ദിവസമാണ് പരിശീലനം. പോലീസ് അക്കാഡമിയിലും 6 ദിവസത്തെ പരിശീലനമുണ്ട്. ജുഡീഷ്യറിയിൽ 12 ദിവസമാണ് പരിശീലനം. സർവേ, ഡയറക്ടറേറ്റുകൾ തുടങ്ങി എല്ലാ വകുപ്പുകളിലും സമയബന്ധിതമായി പരിശീലനം പൂർത്തിയാക്കണം. അവസാനം IMGയിൽ ഗാന്ധിയൻ ചിന്തകൾ, സംസ്ഥാനത്തെ പ്രത്യേക പ്രശ്നങ്ങൾ, ഭരണത്തിലെ ധാർമ്മികത എന്നിവയിലുൾപ്പെടെ പരിശീലനവും ഉണ്ടാകും.
വി എ ഗിരീഷ്, 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ഉച്ചവാർത്ത അവസാനിക്കുന്നു.